ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ദ ഗോൾഡൻ ജാർ എല്ലാവർക്കും ദ ഗോൾഡൻ ജാറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് ഒരു പാറ്റേൺ ഡിസൈനാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ബോട്ടിൽ വേണം ബോട്ടിലിൽ നമ്മൾ ബേസ് കോട്ട് കൊടുക്കണം അപ്പോൾ ഇതിലൊരു ബ്ലാക്ക് ബേസ് കോട്ടാണ് കൊടുക്കുന്നത് പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ അതിന് ബ്ലാക്ക് കോട്ട് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഇതിൽ ഒരു കോട്ട് വൈറ്റ് പെയിൻറ് ഞാൻ കൊടുത്തിരുന്നു എന്നിട്ടാണ് ബ്ലാക്ക് കോട്ട് കൊടുത്തത് അങ്ങനെ ചെയ്താൽ നമുക്ക് ഭാവിയിൽ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് കാലമൊക്കെ കഴിയുമ്പോൾ ഒരു ഡാർക്ക്നെസ് നമ്മുടെ ആ പിക്ചറിന് വരില്ല ആദ്യം വൈറ്റ് കോട്ട് കൊടുത്തതിന് ശേഷം ബ്ലാക്ക് കോട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ല ബ്രൈറ്റായിട്ട് തോന്നും നമ്മുടെ ബോട്ടിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇതിൽ വരയ്ക്കുന്ന ഒരു ബേസിക് സ്ട്രക്ചർ വരയ്ക്കുന്ന പാറ്റേണിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ദാ ഈ മൂന്ന് കളേഴ്സ് അതായത് വൈറ്റ് യെല്ലോ ആൻഡ് ഓറഞ്ച് ഈ മൂന്ന് കളേഴ്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ വരയ്ക്കുന്നത് ഈ സെയിം സ്ട്രക്ചർ തന്നെ ഇങ്ങനെ അടുത്തടുത്ത് വരച്ച് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മാത്രമാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഏതൊരു പാറ്റേണോ ഏതൊരു ഇതും ബേസിക് സ്ട്രക്ചർ നമ്മൾ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനായി മാറും അല്ലേ അപ്പോൾ അതന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട കളറായതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു തന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ യൂസ് ചെയ്ത് ചെയ്യാം നമ്മൾ എന്ത് കളർ എടുത്താലും നമ്മൾ വരയ്ക്കുന്ന ഈ ഒരു ഡിസൈൻ ഒരു ചെറിയൊരു ഡിസൈൻ നമ്മളത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് കാണാൻ നല്ല ഭംഗിയായിട്ട് വരും അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് അപ്പോൾ ശരിക്കും ഈ ബോട്ടിൽ വർക്ക് ചെയ്യാൻ നല്ല ഈസിയാണ് നല്ല സിമ്പിളല്ലേ ഈ ഒരു ചെറിയൊരു ബേസിക് സ്ട്രക്ചർ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അതിന് കുറച്ച് ക്ഷമ മാത്രം ഉണ്ടായാൽ മതി അപ്പം എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് വന്ന് ഈ ബോട്ടിൽ ഫുള്ള് കംപ്ലീറ്റ് ആകുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റും പിന്നെ ഞാനിത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞ് ഇത് ഒന്ന് രണ്ട് ദിവസം വെച്ച് ഉണക്കിയതിന് ശേഷം ഞാനിതിലൊരു കോട്ട് ക്ലിയർ വാർണിഷ് അപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ അതുകൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ ബോട്ടിൽ നല്ല ഭംഗിയായിട്ട് വരും അപ്പോൾ നിങ്ങൾ വാർണിഷ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഈ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ദിവസം നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം വാർണിഷ് അപ്ലൈ ചെയ്യാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് പെയിൻറ് നന്നായി ഉണങ്ങുന്നതിൻ്റെ മുമ്പ് വാർണിഷ് അപ്ലൈ ചെയ്താൽ ഇതിൽ നിറയെ ലൈൻസും ഡോട്ട്സും ഒക്കെ അല്ലേ അപ്പോൾ അത് തമ്മിൽ മിക്സ് ആവാൻ സാധ്യതയുണ്ട് കളേഴ്സ് തമ്മിൽ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം വാർണിഷ് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മുടെ ബോട്ടിൽ വർക്ക് ഇതാ ഇവിടെ കഴിഞ്ഞു ചെറിയൊരു പാറ്റേൺ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ മാത്രമാണ് ഇവിടെ ചെയ്തത് അപ്പോൾ ഈ വർക്ക് കംപ്ലീറ്റ് ആയി വന്നപ്പോൾ ശരിക്കും നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വേറൊരു നല്ല വർക്കുമായിട്ട് വീണ്ടും കാണാം കീപ് സപ്പോർട്ടിങ് താങ്ക് യു